മാതൃഭൂമിയിൽ നടന്ന രസകരമായ ഒരു ചർച്ചയുണ്ട്. ഈ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ മുസ്ലിം വോട്ടിന് വേണ്ടി ഫലസ്തീന്റെ പേരിൽ നടത്തുന്ന ഗുസ്തി, അതാണ് ചർച്ചാ വിഷയം. അതിനകത്ത് നമ്മൾ ഷാബു പ്രസാദാണ് ബി ജെ പിയുടെ പ്രതിനിധി. ആദ്യത്തെ എന്റെ ചോദ്യം, ഈ ബി ജെ പിക്ക് ഫലസ്തീനുമായിട്ട് ഒരു പ്രശ്നമില്ല, അവരുടെ അമ്മാച്ചൻ ഫലസ്തീനിലല്ല, നമ്മുടെ മോഹൻദാസ് ഘട്ട് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞതാ, പിന്നെ എന്തിനാണ് അനാവശ്യമായിട്ട് ഈ ഫലസ്തീനിന്റെ പ്രശ്നം എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ നടക്കുമ്പോൾ അതിനകത്ത് ഈ ചർച്ചയിലേക്ക് ഇവർ വലിച്ചുകൊണ്ട് വരുന്നത്? എങ്ങനെയാണ് മതേതര മാധ്യമങ്ങൾ ബി ജെ പിയെ പോലെയുള്ള വർഗീയ മാരണങ്ങൾക്ക് മതേതര ചാനലുകളുടെ സ്പേസ് കൊടുത്ത് അവരെ കൊണ്ട് അവിടെ വന്ന് വിഷം ചീറ്റിച്ച്, വർഗീയ വിഷം ചീറ്റിച്ച് അവർക്കെല്ലാം അവരുടെ എല്ലാം മാർക്കറ്റ് വാല്യൂ കൂട്ടുന്ന, റീച്ച് കൂട്ടുന്നത് എങ്ങനെയാണെന്ന് ഉള്ളതിനൊരു ഉദാഹരണമാണിത്. എന്തുവാട്ടെ, എന്തായാലും മൂപ്പര് വന്നു. ഈ ഷാബ് പ്രസാദ് ബഹുരസ, ഇയാള് ചാനലിൽ വന്നു കഴിഞ്ഞാൽ ചർച്ച കാണാൻ ഞാൻ വളരെ നെർവസ് ആണ്, എനിക്ക് പേടിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾക്ക് ഈ ആവേശം മൂത്ത് കഴിയുമ്പോൾ ഒന്നാമത് ഇയാൾക്ക് വർത്തമാനം പറയാറില്ല, എന്ന് പറഞ്ഞ് ബബ്ബ എന്ന് പറഞ്ഞ് മുക്കി മുളിയൊക്കെ സംസാരിക്കുന്നത്. രണ്ടാമത് ആവേശം വന്നു കഴിയുമ്പോൾ ആവേശം മാത്രമേ ഉള്ളൂ, വാക്കൊന്നും പുറത്തേക്ക് വരില്ല. അപ്പൊ ഇങ്ങനെ ആവേശം മൂത്ത് വന്നു കഴിയുമ്പോൾ ഇയാളുടെ ഈ കണ്ണൊക്കെ തള്ളി, കണ്ണൊക്കെ മിഴിച്ച്, ശ്വാസമൊന്നും കിട്ടാതെ, ഞാൻ ഓർക്ക് ഇയാൾക്ക് വല്ല കാഴിയൊക്കെ നഷ്ടം വന്നു കഴിഞ്ഞാൽ ചാനലുകാരാപ്പിലാവും. അങ്ങനെയുള്ള ഒരു സംഖ്യയാണ് ഈ ഷാബ് പ്രസാദ്. പിന്നെ ഇയാളുടെ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാള് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിരിക്കാൻ ധാരാളം വകയുണ്ട്. ഇയാള് ഈ ബി ജെ പിയിലുള്ള ലൂസ് ടോക്കേഴ്സിലുള്ള ഒരാളാണ്. ശുദ്ധ മണ്ഡത്തിലെ തുറന്നാ വായ തുറന്നാ പറയും, നമ്മുടെ എസ് സുരേഷ്, ഗോപാലകൃഷ്ണൻ പോലെയുള്ള തിരുമണ്ടന്മാരുടെ ക്ലബിലെ മെമ്പറാണ് ഇങ്ങനെ. ഏതായാലും ഈ ഡിബേറ്റ് കേട്ട് കഴിഞ്ഞാലും ചിരിക്കാൻ ധാരാളം വകയുണ്ട്. പക്ഷെ അതിനകത്ത് ഒരു കാര്യം മാത്രം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം, താകെട്ടുള്ളൂ. ഇതില് ഇവിടെ ശ്രീമാൻ ബഹുമാനപ്പെട്ട നൗഷാദ് അലി, അദ്ദേഹത്തിന്റെ ടോക്കിന്റെ അകത്ത് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് അറിയാതെ ഒരു വാക്ക് വീണിട്ടുണ്ട്. മുസ്ലിം വിഷയത്തിൽ ഞങ്ങളാണ് മുന്നിൽ എന്ന് തെളിയിക്കാനുള്ള ആ ഒരു വ്യഗ്രതയും ആ ഒരു ആവേശവുമാണ് സി പി എമ്മിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. ഇതൊരു മതപരമായ വിഷയമേ അല്ല, ഇത് കേവലം മനുഷ്യത്വം മാത്രമാണ്. ഇതല്ലായിരുന്നു ഇവിടെ കേട്ടുകൊണ്ടിരുന്നതും അഭിലാഷ പറഞ്ഞുകൊണ്ടിരുന്നതും എല്ലാം? വായ തുറന്നാൽ മണ്ടത്തരം മാത്രം എഴുന്നള്ളിക്കുന്ന ഷാബ് പ്രസാദ് ജീവിതത്തിൽ ആദ്യമായിട്ട് കാര്യമായ ഒരു കാര്യം പറഞ്ഞു. ഇപ്പോ ഈ കേട്ടത് 100% ഷാബ് പ്രസാദ് പറഞ്ഞ ഈ കാര്യത്തോട് എനിക്ക് യോജിപ്പാണ്. ഷാബു പ്രസാദിന്റെ വായിൽ നിന്ന് വല്ലപ്പോഴും മാത്രം വീഴുന്ന യുക്തിസഹമായിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആയിരുന്നു ഇത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഈ മതേതരവാദികൾക്കെല്ലാം ഈ ഫലസ്തീനെ ഒരു മുസ്ലിം വിഷയമായിട്ട് അവതരിപ്പിക്കാനായിട്ട് പേടിയാണ്. കാരണം എന്താ, മുസ്ലിം വിഷയത്തിൽ കയറി ഇടപെട്ട് കഴിഞ്ഞാൽ ഹിന്ദുക്കളുടെ വോട്ട് നഷ്ടപ്പെടും. ഇതാണ്, ഇവർക്ക് മുസ്ലിങ്ങളുടെ വോട്ട് വേണം. ഞാൻ പറഞ്ഞ മതേതരവാദികൾ എന്ന് പറഞ്ഞാൽ ബി ജെ പി അല്ല കേട്ടോ, കോൺഗ്രസ് ആയാലും സി പി എം ആയാലും അങ്ങനെയുള്ള മതേതര ആളുകളുണ്ടല്ലോ, അവർക്ക് ഫലസ്തീനിന്റെ പ്രശ്നത്തിൽ അവർക്ക് ഇടപെടണം, ഇടപെടാതിരിക്കാനും വയ്യ. അവർക്ക് മുസ്ലിങ്ങളുടെ വോട്ട് വേണം. ഫലസ്തീൻ മുസ്ലിം വിഷയം ഇഷ്യൂ ആണ് എന്ന് സംസാരിക്കാൻ ഇവർക്ക് എന്താ തടസ്സം? ഫലസ്തീനിലെ മുസ്ലിങ്ങളുടെ പ്രശ്നമല്ലേ പറയുന്നത്? അവര് ഫലസ്തീനെ ഇസ്രായേൽ കയറി ആക്രമിച്ചതും ഫലസ്തീനെ ഇസ്രായേൽ അധിനിവേശം നടത്തി കയ്യിൽ വെച്ചിരിക്കുന്നതും ഫലസ്തീനിലെ ജനങ്ങളെ ഈ രീതിയിൽ ടാർഗറ്റ് ചെയ്ത് അവരെ വംശഹത്യ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നതും അവർ മുസ്ലിങ്ങളായതുകൊണ്ട് തന്നെയാണ്. എനിക്ക് ഫലസ്തീനൊരു മുസ്ലിം വിഷയമാണ് എന്ന് തുറന്നു സമ്മതിക്കാനായിട്ട് ഒരു മടിയില്ല. പക്ഷെ മതേതരവാദികളെ ചെയ്യില്ല. അതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഹിന്ദുക്കളുടെ വോട്ട് നഷ്ടപ്പെട്ടാലോ എന്നുള്ളതാണ് ഇവരുടെ പ്രശ്നം. ബി ജെ പിയെ സംബന്ധിച്ച് കശ്മീരിന്റെ പ്രശ്നം അവർ സംസാരിക്കുമ്പോൾ ആദ്യം പറയുന്നത് എന്താ, പണ്ഡിറ്റ് ഇഷ്യൂ ആണ്. ആ പണ്ഡിറ്റ് ഇഷ്യൂവിനെ, അല്ലെങ്കിൽ ഈ കശ്മീരിലെ ആ ഇഷ്യൂവിനെ ഒരു ഹിന്ദു ഇഷ്യൂ ആയിട്ട് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ബി ജെ പിക്ക് എന്തായാലും മടിയുള്ളൂ? മുസ്ലിങ്ങളുടെ വോട്ട് പോകുമല്ലോ എന്ന് അവർ ഭയക്കാറുണ്ടോ? ഇല്ല. പക്ഷേ ഈ പണ്ഡിറ്റ് ഇഷ്യൂവിൽ കയറി പിടിക്കാനായിട്ട് കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റുകാരോ ഒരിക്കലും തയ്യാറാവാറില്ല. കാരണം എന്താ, മുസ്ലിങ്ങളുടെ വോട്ട് പോയാലോ എന്നുള്ളതാണ് അവരുടെ അവിടുത്തെ ഭയം. പണ്ഡിറ്റുകൾക്ക് വേണ്ടി സംസാരിച്ച്, കശ്മീരിലെ പണ്ഡിറ്റുകൾക്ക് വേണ്ടി സംസാരിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് വല്ല ഉറപ്പുണ്ടാവും. പക്ഷെ ഇവർക്ക് ഭയമാണ്. ഇതിന്റെ മറ്റൊരു വകഭേദമാണ് ഇപ്പോൾ ഈ കാണുന്ന ഫലസ്തീൻ മതേതരന്മാർക്ക്. ഇത് മനുഷ്യാവകാശത്തിന്റെ പ്രശ്നമാണ്, മാനവികതയുടെ പ്രശ്നമാണ്. കഴിഞ്ഞ ദിവസം ഒരു നേതാവ് പറയുന്നത് കേട്ടു, ഇതിപ്പോ ഫലസ്തീനിലെ മുസ്ലിമുകളല്ല, മറ്റെവിടെയെങ്കിലും ഏതെങ്കിലും ഒരു നാട്ടിലെ മറ്റൊരു മതവിഭാഗക്കാരാണെങ്കിലും ഞങ്ങൾ ഇതുപോലെ തന്നെ പോരാടും. ഇതാണ് മതേതരന്മാരുടെ ഒരു വല്ലാത്ത ഗതികേട്. കൈച്ചിട്ടോട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ. ബി ജെ പിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫലസ്തീനെ മുസ്ലിം വിഷയമായിട്ട് കാണുന്നതിൽ അവർക്ക് ഒരു പേടിയില്ല. കാരണം അവരുടെ ഫാൻ ബേസ് എന്ന് പറയുന്നത് മുസ്ലിം വിരോധികളാണ്. അവരുടെ വോട്ട് ബേസ് എന്ന് പറയുന്നത് ഇസ്ലാമഫോബിയാണ്. അവരുടെ മന്ത്രം ഹിന്ദു രാഷ്ട്രമാണ്. അതുകൊണ്ട് ഈ മതേതരന്മാര് ഈ മുസ്ലിം വിരുദ്ധതയ്ക്കെതിരെ അല്ലെങ്കിൽ ഇസ്ലാമഫോബിയക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന, അവകാശപ്പെടുന്ന മതേതരന്മാര് ഈ നട്ടെല്ലിന് പകരം വാഴപ്പിണ്ടി വച്ചിട്ടാണ് ഈ ഫൈറ്റ് നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് അവർക്ക് സത്യം സത്യമായിട്ട് തുറന്നു പറയാനായിട്ട് നാവ് പൊന്തില്ല. അവർക്ക് എപ്പോഴും അയ്യോ ഹിന്ദു വോട്ട് നഷ്ടപ്പെട്ടാലോ, മുസ്ലിമുകൾക്ക് വേണ്ടി സംസാരിച്ചു കഴിഞ്ഞാൽ മുസ്ലിം പ്രീണനം എന്ന് പറഞ്ഞ് ബി ജെ പി ഹിന്ദു വോട്ട് കൊണ്ടുപോയാലോ എന്നുള്ളതാണ് അവരുടെ ഭയം.
പക്ഷേ ഇതിനകത്ത് ഏറ്റവും രസകരമായ കാര്യം ഈ പറയുന്ന മതേതരന്മാർക്കൊന്നും കുറഞ്ഞ പക്ഷം കേരളത്തിലെങ്കിലും മുസ്ലിം വോട്ടില്ലാതെ ജയിക്കാൻ പറ്റില്ല. അത് അവർക്ക് നന്നായിട്ട് അറിയാം, കേരളത്തിലെ മുസ്ലിമുകൾക്കും അറിയാം. പക്ഷേ നമ്മുടെ മതേതര മുസ്ലിമുകളുണ്ടല്ലോ, അവർ വളരെ നീതവിധിയെ വിധേയരായിട്ട് വീണ്ടും വരി നിന്ന് ഇതേ മതേതരവാദികൾക്ക് തന്നെ വോട്ട് കൊടുക്കും. മുസ്ലിമുകളുടെ വിഷയത്തിൽ തൊടാനായിട്ട് കൈകൊള്ളുന്ന അറച്ചു നിൽക്കുന്ന മതേതരവാദികൾക്ക് തന്നെ ഇവർ കൊണ്ടുപോയി വോട്ട് കൊടുക്കും. ഉത്തമ സമുദായത്തിന്റെ ഓരോ ഗതികേടുകൾ എന്നല്ലാതെ എന്ത് പറയാനും.